ഒരു പ്രധാനമന്ത്രി ആയിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഇതുപോലെ പലതവണ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. വിവാഹമോചനം നേടിയ ഒരു മുസ്ലിം സ്ത്രീയെ വീണ്ടും വിവാഹം ചെയ്യാൻ 3 മാസം കഴിയണം എന്ന ഇസ്ലാമിക നിയമം തെറ്റിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. അദ്ദേഹത്തിന് വീണ്ടും ജയിലിൽ കിടക്കാം എന്ന ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. ഇസ്ലാമിക നിയമപ്രകാരം ഒരു സ്ത്രീ വിവാഹമോചനം നേടിയാൽ 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം, അതായത് 3 ആർത്തവകാലം പിന്നിട്ട് മാത്രമേ പുനർവിവാഹം ചെയ്യാൻ പാടുള്ളൂ. വിവാഹമോചിതയായ അതല്ലെങ്കിൽ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ അവൾ ഗർഭിണിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ആചരിക്കുന്ന ഒരു ഇടവേള, ഒരു കാത്തിരിപ്പ് കാലമാണ് ഇദ്ദ എന്നാണ് അത് ഇസ്ലാമിക നിയമത്തിൽ അറിയുന്നത്. ഇദ്ദ ലംഘിച്ചാണ് ബുഷ്ര എന്ന സ്ത്രീയെ ഇമ്രാൻ വിവാഹം ചെയ്തത് എന്ന് കോടതി വിധിച്ചു. തന്റെ ഭാര്യയായിരുന്ന കാലത്ത് ബുഷ്ര ഇമ്രാനുമായി വിവാഹേതര ബന്ധം പുലർത്തിയിരുന്നു എന്നും ബുഷ്രയുടെ ആദ്യത്തെ ഭർത്താവ് ഖവാർ ഹർജിയിൽ ആരോപിച്ചിരിക്കുകയാണ്. ഇമ്രാൻ കഴിയുന്ന റാവൽപിണ്ടിയിലെ അടിയാല ജയിലിൽ വെള്ളിയാഴ്ച വിചാരണ നടന്നു. 14 മണിക്കൂർ വരെ വിചാരണ നീണ്ടു. ഇമ്രാനും ബുഷ്രയും എത്തിയിരുന്നു. തന്നെയും ഭാര്യയും അപമാനിക്കുന്നതിനായി കെട്ടിച്ചമച്ച കേസാണിത് എന്ന് ഇമ്രാൻ പ്രതികരിക്കുകയും ചെയ്തു. തോഷാഖാന കേസിൽ ഏറ്റവും കൂടുതൽ വർഷം തടവിന് ശിക്ഷിക്കുന്ന ആദ്യ വ്യക്തിയാണ് ഇമ്രാൻ. 2022 ഏപ്രിലിലാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ ഇമ്രാൻ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും തെറിക്കുന്നത്. ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീബിക്കും പൊതു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പാകിസ്ഥാൻ കോടതി ഇപ്പോൾ വീണ്ടും തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഇസ്ലാമിക നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് വിവാഹം നടത്തിയെന്ന കേസിലാണ് 7 വർഷത്തെ തടവ്. ബുഷ്രയുടെ ആദ്യ ഭർത്താവ് ഖവാർ മനേക്ക നൽകിയ കേസിലാണ് വിധി. ഇമ്രാന്റെ 3-ാമത്തെ വിവാഹമാണ് ബുഷ്രയുമായി. ഇരുവർക്കും 5 ലക്ഷം രൂപ പിഴയും ജഡ്ജി ഖുദ്രത്തുള്ള വിധിച്ചു. 2022 ശേഷം ഇമ്രാനെ കുറ്റക്കാരനായി കണ്ടെത്തുന്ന 4-ാമത്തെ കേസാണിത്. 2018 ജനുവരി 1-നാണ് ഇമ്രാനും ബുഷ്രയും വിവാഹിതരായത്. 2 വിവാഹങ്ങൾക്കിടയിൽ നിർബന്ധിത ഇടവേള അല്ലെങ്കിൽ ഇദ്ദത്ത് ആചരിക്കുന്ന ഇസ്ലാമിക നിയമം ലംഘിച്ചുവെന്ന് ആരോപിച്ച് ബുഷ്ര ബീബിയുടെ ആദ്യ ഭർത്താവ് ഖവാർ മനേക്കയാണ് കേസ് ഫയൽ ചെയ്തത്. തന്റെ മുൻ ഭാര്യയും ഇമ്രാൻഖാനും വിവാഹത്തിന് മുൻപ് അവിഹിത ബന്ധത്തിലായിരുന്നുവെന്നും കല്ലെറിഞ്ഞു കൊല്ലാവുന്ന കുറ്റമാണെന്നും മനേക്ക ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട്. ഇസ്ലാമാബാദിലെ സീനിയർ സിവിൽ ജഡ്ജി ഖുദ്രത്തുള്ളയാണ് റാവൽപിണ്ടിയിലെ അദിയാല ജയിലിൽ വിചാരണ നടത്തിയത്. ഇമ്രാൻഖാനെ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ വിവിധ കേസുകളിൽ തടവിലാക്കിയിരുന്നു. 14 മണിക്കൂർ നീണ്ട വാദത്തിന് ശേഷം വെള്ളിയാഴ്ച രാത്രി അദ്ദേഹം വാദം അവസാനിപ്പിച്ചു. വെള്ളിയാഴ്ച 4 പ്രോസിക്യൂഷൻ സാക്ഷികളുടെ ക്രോസ് വിസ്താരം പൂർത്തിയായപ്പോൾ ഇമ്രാൻഖാൻ, ബുഷ്ര ബീബി എന്നിവർ 13 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി സംയുക്ത മൊഴി സമർപ്പിക്കുകയും ചെയ്തു. ഈ ആഴ്ച ഇമ്രാൻഖാനെതിരെയുള്ള 3-ാമത്തെ പ്രതികൂല വിധിയാണിത്. ഫെബ്രുവരി 8 വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന ദേശീയ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നിർണായക സമയത്താണ് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടുള്ള കോടതി വിധി വരുന്നത്. അഴിമതി കേസിൽ ഇമ്രാൻഖാനെയും ഭാര്യ ബുഷ്ര ബീബിയും 14 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട വിധി വന്നതിന് പിന്നാലെയാണ് വിവാഹം നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തി വീണ്ടും ശിക്ഷാവിധി വരുന്നത്. 10 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലും ഇമ്രാൻഖാന് വിലക്കുണ്ട്. തോഷാഖാന കേസിലാണ് പാക് കോടതിയുടെ വിധി നേരത്തെ എത്തിയത്. ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീബിയും അധികാരം ിരുന്നപ്പോൾ രാജ്യത്തിന് ലഭിച്ച വില കൂടിയ സമ്മാനങ്ങൾ കൈവശം വച്ചു എന്ന കേസിലാണ് ഇപ്പോൾ അകത്തുകിടക്കുന്നത്. സമ്മാനമായി ലഭിക്കുന്ന വില കൂടിയ വസ്തുക്കൾ സ്റ്റേറ്റ് ഗിഫ്റ്റ് ഡെപ്പോസിറ്ററിയിൽ സമർപ്പിക്കണമെന്നാണ് പാകിസ്ഥാനിലെ നിയമം. എന്നാൽ സൗദി കിരീടാവകാശിയിൽ നിന്ന് ലഭിച്ച സമ്മാനം ഇമ്രാൻഖാനും ഭാര്യയും കൈവശം വച്ചിരിക്കുകയാണെന്ന് നാഷണൽ അക്കൌണ്ടബിലിറ്റി ബ്യൂറോ ആരോപിച്ചിരുന്നു. മറ്റ് ചില സമ്മാനങ്ങളും ഇവർ കൈവശം വച്ചതായും അതിനുശേഷം വിറ്റതായും ആരോപണമുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.